ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ. അങ്ങനെ ഞാനും ചെയ്തു ഒരു പുൾമിയ കേക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിനി പുതുതായിട്ട് ഏതെങ്കിലും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഞാനത് അരിച്ചെടുത്തു. അതിലോട്ടേക്ക് ഞാൻ 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്തത്. 1 പിഞ്ച് ഉപ്പും. അത് നന്നായിട്ട് തരിച്ചിട്ട് ഞാനൊരു വിസ്കി യൂസ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടേണ്ടിയിട്ടും മുട്ടൻ്റെ മഞ്ഞയുടെ ടേസ്റ്റൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലപോലെ ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതിലോട്ടേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഷുഗർ ഫൈനായിട്ട് പൊടിച്ച ഐസിങ് ഷുഗറാണ്. അപ്പോൾ ഞാൻ അതിലോട്ടേക്ക് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഐസിങ് ഷുഗർ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും നമുക്കറിയാലോ അത് പൗഡറാണ്, മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പറന്നു പോവും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് ചെയ്തെടുക്കുന്നത് 3 ലെയറായിട്ടാണ്. അതും ഡിഫറെൻറ്റ് ലെയേഴ്സാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 3 ലെയറും 3 ഫ്ലേവറാണ്. 1 പിസ്ത, 2 ബദാം, പിന്നെ ചോക്ലേറ്റ്. 3 ഫ്ലേവറും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ മിക്സ് വെച്ചിട്ടാണ് ഞാൻ 3 ഫ്ലേവറും ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഫ്ലഫി ആവുന്ന ഒരു വൈറ്റ് കളർ എത്തുന്നവരെ നന്നായിട്ട് ബീറ്റർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഫ്ലഫിയായ ഒരു വൈറ്റ് യെല്ലോയിഷ് കളറൊക്കെ ഒന്ന് മങ്ങി തുടങ്ങിയുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് എന്ത് ആഡ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഓയിൽ ആഡ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ലാസ്റ്റ് എൻഡിൽ മാത്രമാണ് ഓയിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ ആഡ് ചെയ്തിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുങ്ങി വന്ന ഈ ഒരു മുട്ടിൻ്റെ മിക്സ് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. കേക്ക് മൊത്തം കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലപോലെ മുങ്ങി വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡിൽ മാത്രം അതിലോട്ടേക്ക് ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സൺഫ്ലവറിൻ്റെ ഓയിലാണ്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. അതും ഹൈ സ്പീഡിലിട്ടിട്ട് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യരുത്. ചെറിയ ലോ സ്പീഡിലിട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ആഡ് ചെയ്യാം. മൊത്തത്തിൽ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ആഡ് ചെയ്ത് സ്പാച്ചില യൂസ് ചെയ്തിട്ട് അധികം കുത്തി ഇളക്കാതെ മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കുക. കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സ് റെഡിയാണ്. അപ്പോൾ ഞാൻ 3 ബൗള് സെപ്പറേറ്റ് എടുത്തിട്ട് 3 അതേ സെയിം അളവിൽ ഞാൻ 3 സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചത്. അങ്ങനെ ആ 3-ലും 3 ഫ്ലേവർ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ബൗൾ എടുത്തത്. അപ്പോൾ ഞാൻ 1ലോട്ടേക്ക് ബദാമും 1ലോട്ടേക്ക് പിസ്ത, 1ലോട്ടേക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. അതെങ്ങനെയാണ് ചേർക്കാൻ നോക്കാം. അങ്ങനെ ഞാൻ ബദാമിൻ്റെ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമെന്ന് കുറച്ച് 2-3 ഡ്രോപ്സ് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു യെല്ലോയിഷ് കളറ് കിട്ടുന്നവരെ, ആ ഒരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നവരെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അനുസരിച്ച് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ എടുക്കുന്ന പിസ്തൻ്റെ ഫ്ലേവറാണ്.
അപ്പോൾ പിസ്റ്റൻ്റെ ഫ്ലേവർ അതിനകത്ത് രണ്ടാമത്തെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പിസ്തയുടെയും ബദാമും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാൻ ബദാമാണ് മിക്സ് ചെയ്യുന്നത്, ഓവർ മിക്സ് ചെയ്യരുത്. മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച ബാറ്ററാണ്. അതുകൊണ്ടാണ് പറയുന്നത് മെല്ലെ മെല്ലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതേപോലെ തന്നെ പിസ്തയുടെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യുകയാണ്. ഞാൻ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് ആഡ് ചെയ്തിട്ട് ഒരു കാൽ കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് ഞാൻ യൂസ് ചെയ്തില്ല, ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്ത ഒരു 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നല്ല നല്ല മിക്സ് ചെയ്തെടുക്കണം. അധിക സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കൊണ്ടുവരാം, അത് ഫ്ലോപ്പ് ആവും. കുറേശ്ശെ കുറേശ്ശെ പാൽ ആഡ് ചെയ്തിട്ട്, അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ, തണുത്ത പാൽ ഒരിക്കലും ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ തണുത്ത മുട്ട യൂസ് ചെയ്യരുത്. ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, കേക്ക് പൊന്തൂല. അപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ആയിരിക്കണം നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നത്. കേക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് മണിക്കൂർ മുമ്പ് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 3 മിക്സും കൂടെ റെഡിയാണ്. ഞാനിത് ഓരോ പാനിലും, അതായത് 1 kgയുടെ ഓരോ പാനിലും ആണ് ചെയ്തെടുക്കുന്നത്. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പുൽമേപ്പ് കേക്ക് ചെയ്യാൻ ഗനാഷ് വേണമല്ലോ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിൽക്ക് ചോക്ലേറ്റ് കണ്ടൻറ്റുള്ള നമ്മുടെ മെല്ലോടെ ഒരു കോമ്പൗണ്ടിന് ഞാനൊരു 50-60 gram ചോക്ലേറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അളവിൽ നന്നായിട്ട് ചേർക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ വൈറ്റ് ചോക്ലേറ്റും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ സെയിം അളവിൽ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് അതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് എന്നും കൂടെ പറയാം മിൽക്ക് മെയ്ഡിന്. പിന്നെ അതിലോട്ടേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഗനാഷും ചോക്ലേറ്റ് ഗനാഷും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഗനാഷ് 2 കളറിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത പോലെ തന്നെ പിസ്തയും ബദാമുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞമ്മൾ 2 വൈറ്റ് ഗനാഷ് 2 ബോളിലാക്കിയിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലോട്ടേക്ക് കളറല്ല എസൻസാണ്, 2 ഡ്രോപ്സാണ് ഞാൻ ഇട്ടിച്ചുള്ളൂ, അത്രയും മതി. ഒരു യെല്ലോയിഷ് കളറും ഒരു ഗ്രീൻ കളറും കിട്ടേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഗനാഷിൻ്റെ ഒരു മിക്സ് റെഡിയാണ്. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ഡ്രോപ്സേ യൂസ് ചെയ്തുള്ളൂ. അത് ഞാൻ യൂസ് ചെയ്യാതെ വല്ലാതൊരു കുത്തൽ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രം ഫ്ലേവർ ചേർക്കുക. അപ്പോൾ നമ്മൾ 3 മിക്സും റെഡിയാണ്. ചോക്ലേറ്റ്, ബദാം, പിസ്ത, 3 മിക്സും റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും റെഡിയായി കിട്ടിയിട്ട് ചോക്ലേറ്റ്, പിസ്ത, ബദാം, കേക്കും 3 ഗനാഷ് റെഡിയായി വെച്ചിട്ട് നമുക്കിനി അത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ക്രീം വിപ്പ് ചെയ്തത് നല്ലപോലെ വിപ്പ് ചെയ്തില്ല, ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഞാൻ ക്രീം വീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു പുൾമിയപ്പ് കേക്കിൽ അതുകൊണ്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ചത്, അതിന് ശേഷം ഞാൻ ബദാമാണ് വെച്ചത്. അപ്പോൾ ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെയറായിട്ടുള്ള പിസ്തയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ക്രീമൊക്കെ നല്ലപോലെ എല്ലാം മിക്സ് ചെയ്യാം. ഞാൻ പിസ്ത ആഡ് ചെയ്തിട്ടുണ്ട്. പിസ്ത കേക്കിൻ്റെ ലാസ്റ്റിലുള്ള ലെയർ ഞാൻ വെച്ചിട്ട് ഇനി ക്രീം നമുക്ക് ബാക്കിയുള്ള ക്രീം അതിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ക്രീമൊക്കെ ആഡ് ചെയ്തു. ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തു, ടാപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക് എൻ്റെ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ബദാമിൻ്റെ മിക്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ പിസ്തൻ്റെ മിക്സ് ആഡ് ചെയ്യുന്നത്. ഈ 3 മിക്സ് ആഡ് ചെയ്തതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഡയറി മിൽക്കിൻ്റെ ബോൾസ്, പിന്നെ നമുക്കിഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ ജെംസിൻ്റെ കുറച്ച് ജെംസും കുറച്ച് ബോൾസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചത് കുറച്ചുകൂടെ ഭംഗിയായിക്കോട്ടെ കരുതിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇത് പുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്.
അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഒരു ഫുൾ ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു കേക്കിനുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ടെക്സ്ചർ എന്താണെന്നും ഉള്ളിലത്തെ ഒരു ടേസ്റ്റ് എന്താണെന്നും. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കിയാലറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഞാൻ ഇതിൽ യൂസ് ചെയ്ത വിപ്പിംഗ് ക്രീം റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഞാൻ പുതിയ റെസിപ്പീസ് ഞാൻ ഇടുന്ന നേരം നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത് മോശമാണെങ്കിലും അത് നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്യാം. നല്ല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരികയാണെങ്കിൽ അതെനിക്ക് ഇൻസ്പിറേഷനായിരിക്കും. അത് ഞാനെന്തായാലും തെറ്റുകൾ എന്നോട് പറഞ്ഞു തരികയാണ് ഞാനത് പരിഹരിക്കുന്നതാണ്. അപ്പം നമ്മളെ കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അൽഹംദുലില്ലാ, എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.